2021 ഒക്ടോബറിലുണ്ടായ പ്രളയത്തിൽ കൈവരികൾ തകർന്ന അപകടാവസ്ഥയിലായ പാലൂർക്കാവ് പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായി പീരിമേടമിലെ വാഴൂർ സോമൻ അറിയിച്ചു. സർക്കാർ അനുവദിച്ച 22 ലക്ഷം രൂപ തികച്ചും അപര്യാപ്തമാണ് എന്നും ബലവത്തായ പാലം നിർമ്മിച്ചില്ല എങ്കിൽ വീണ്ടും പ്രളയ ഭീഷണിയെ നേരിടുവാൻ സാധിക്കില്ല എന്ന അഭിപ്രായത്തെ തുടർന്ന് ഞാനും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസും അതേപോലെ തന്നെ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ CPM CPI കേരള കോൺഗ്രസ് പാർട്ടികളുടെ നേതാക്കളും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും സ്ഥലം സന്ദർശിച്ചിരുന്നു. ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും അതുപോലെ തന്നെ അവരുടെ ടീം ഇത് സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കി അവിടെ നല്ല ബലവത്തായ പാലം പണിയുവാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആയതിനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ റോഡ് പണിയോടൊപ്പം തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കും എന്ന കാര്യം അറിയിക്കട്ടെ. ഇതിന്റെ ഭാഗമായി പുതിയ പാലത്തിന്റെ DPR തയ്യാറായി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രളയത്തിൽ പാലത്തിന് സാരമായി കേടുപാട് സംഭവിച്ചതോടെ പാലം നവീകരിക്കുവാൻ 2,270,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതി ലഭിച്ച പണികൾ ടെൻഡർ ചെയ്ത് കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ കരാറുകാരൻ പണികൾ ആരംഭിക്കുവാൻ എത്തിയപ്പോൾ പ്രദേശവാസികൾ തടയുകയും തുടർന്ന് പുതിയ പാലം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുവാൻ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. ഇതിൽ പുതിയ പാലം നിർമ്മിക്കണമെന്നും കൈവരികളുടെ പണികൾ ഇപ്പോൾ നടത്തേണ്ടതില്ലെന്നും ഏക അഭിപ്രായമുണ്ടായി. 20 മീറ്റർ നീളവും 3.80 മീറ്റർ വീതിയോടും കൂടിയ പാലം മഴക്കാലത്തും വെള്ളം കവിഞ്ഞു ഒഴുകാത്ത രീതിയിലാണ് വിഭാവനം ചെയ്തത്. എല്ലാ വർഷവും മഴക്കാലത്ത് 2-3 ദിവസം നിലവിലെ പാലത്തിൽ വെള്ളം കയറുകയും ഇതോടെ ഈ മേഖലയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവായിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ആധുനിക രീതിയിൽ പുതിയ പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിന്റെ റിപ്പോർട്ട് ഡിസൈൻ ലഭിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ വിഭാഗത്തിൽ നിന്ന് ഡിസൈൻ സമർപ്പിച്ചു. ഇതിൽ നിലവിലുള്ള ചപ്പാത്തിൽ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം PWD പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തെ സ്ഥലം സന്ദർശിക്കുകയും വിശദമായ DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. എന്നാൽ ചില തൽപരകക്ഷികൾ തൽക്കാലം പുതിയ പാലം വേണ്ടെന്നും കൈവരികൾ നിർമ്മിച്ചാൽ മതിയെന്നുമുള്ള പ്രചരണം നടത്തി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായും പീരിമേടം LA വാഴൂർ സോമൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.